നമസ്കാരം, ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം. രാമനവമി ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ഹൈദരാബാദിൽ പള്ളി തുണികൊണ്ട് മറയ്ക്കുന്നു. സിദാബർ ബസാർ പള്ളിയാണ് തുണികൊണ്ട് മൂടിയത്. രാവിലെ 9 സീതാരാം ബാഗ് ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുന്ന ഘോഷയാത്ര വൈകിട്ട് 7 ഹനുമാൻ വ്യാംശാലയിൽ സമാപിക്കും. മംഗൽഹാത്ത്, ദൂൽപേട്ട്, ബീഗം ബസാർ, സിന്ധ്യാമ്പാർ ബസാർ, ഗൗളിഗുഡ, പുട്ലി, ബൗളി, കൊട്ടി എന്നിവിടങ്ങളിലൂടെയാണ് ഘോഷയാത്ര കടന്നു പോകുന്നത്. റാലിക്കിടെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കമ്മീഷണറുടെ ടാസ്ക് ഫോഴ്സ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, സിറ്റി ആംഡ് റിസർവ് പോലീസ്, ടിയർ ഗ്യാസ് യൂണിറ്റ്, അശ്വാരൂഢ സേന, ലോക്കൽ പോലീസ് അടക്കം 1800 ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ വിവിധ പ്രദേശങ്ങളിൽ കേന്ദ്ര സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. യാത്രയുടെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഘോഷയാത്രാ കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച നടത്തി. കെട്ടിടങ്ങൾക്ക് മുകളിലും വിവിധ ചെക്ക് പോസ്റ്റുകളിലും പ്രശ്ന സാധ്യതയുള്ള പ്രദേശങ്ങളിലും പോലീസ് കർശന നിരീക്ഷണം നടത്തുമെന്ന് അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ മുഹമ്മദ് അഷ്വാഖ് പറഞ്ഞു. വിദ്വേഷ പ്രസംഗങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ BJP നേതാവ് രാജാസിംഗ് ആണ് രാമനവമി ഘോഷയാത്ര നയിക്കുന്നത്. യാത്രയുടെ ഒരുക്കങ്ങൾക്കായി അടുത്തിടെ അദ്ദേഹം വോളണ്ടിയർ മീറ്റിംഗ് വിളിച്ചിരുന്നു. ഘോഷയാത്ര കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ പള്ളികളും ദർഗകളും തുണികൊണ്ട് മറച്ചേക്കുമെന്നാണ് സൂചന. ഒരു വർഗീയത രാജ്യത്ത് ആളിക്കത്തിക്കാൻ വേണ്ടി മാത്രമാണ് വിചിത്ര പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടപ്പാക്കുന്നത്. തിരഞ്ഞെടുപ്പ് കൂടി അടുത്ത സമയത്തുള്ള ഇത്തരം പ്രവർത്തികൾ വർഗീയ സംഘർഷത്തിലേക്ക് വഴിതെളിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു പക്ഷേ അതിലൂടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൂടിയാവും BJP ശ്രമം. ഇതൊരു പക്ഷേ മോദിയുടെ ഗെയിം പ്ലാൻ കൂടിയാവാം. പലതിനെയും മൂടിവെക്കാൻ വർഗീയതയെ കൂട്ടുപിടിക്കുന്നത് അവരുടെ ഒരു ഹോബി തന്നെയാണല്ലോ.